Hi all, this is Meera. Welcome back to our channel High School Maths PSC. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ബോർഡിൽ കാണുന്ന ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാതെ എങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പോൾ ഈ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ഇതിൻ്റെ മൈനസിൻ്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പി എസ് സിയുടെ ലേറ്റസ്റ്റ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാമിലെല്ലാം തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ആയാൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് എത്ര? If x plus 1 by x is equal to 5, then find the value of x cube plus 1 by x cube. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് എക്സും വൺ ബൈ എക്സും ഇതിനിടയിൽ പ്ലസ് ആണ്, അതുപോലെ തന്നെ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന നമ്പർ 5 ആണ്, ഈ 5 ഇവിടെ ക്യൂബ് ആണല്ലോ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ക്യൂബ് കണ്ടെത്തുക. ഇവിടെ പ്ലസ് ആണ്, മൈനസ് ആണ് ഇവിടെ കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന നമ്പർ ഇൻറ്റു 3, ഇവിടെ ക്യൂബ് ആകുമ്പോഴേ ഓർക്കുക 3 ആണ് ഇവിടെ വരുന്നത്, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 5 ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ക്യൂബ് മൈനസ് ഈ നമ്പർ ഇൻറ്റു 3. 5 ക്യൂബ് എത്രയാണ്? 125 ആണ്. 5 × 5 25, 25 × 5 125. ഇനി 5 × 3 15 ആണ്. 125 15 മൈനസ് ചെയ്താൽ 110 ആൻസർ. അപ്പോൾ എക്സ് പ്ലസ് വൺ ബൈ എക്സ് 5 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ 110. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത്, അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തണം? ഈ 3 ക്യൂബ് മൈനസ് 3 × 3 വരും. ഇവിടുത്തെ നമ്പറിൻ്റെ ക്യൂബ് വരും, മൈനസ് കൊടുക്കുക, അതിനുശേഷം 3 × 3. 3 ക്യൂബ് എത്രയാണ്? 27 വരും. മൈനസ് 3 × 3 9 ആണ്. 27 × 9 മൈനസ് ചെയ്താൽ 18 വരും. ഇനി ഇവിടെ 2 എന്ത് വരും? 2 ക്യൂബ് 8 വരും. 8 − 2 × 3 6 വന്നു. 8 × 6 മൈനസ് ചെയ്താൽ 2 വരും. ഈസി അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കണ്ടെത്താൻ? നമ്മുടെ ഇപ്രാവശ്യം ഹൈക്കോട്ടസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 5 ആയാൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ എത്ര? ഇവിടെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഇവിടെ റൂട്ട് 5 ആണ് തന്നിരിക്കുന്നത്, അതിൻ്റെ ക്യൂബ് മൈനസ്. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യും? ഈ റൂട്ട് 5 എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് 5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 5√5 ആണ്. അതെങ്ങനെയാണ് വരിക? √5 × √5 × √5 ആണ് √5³. ഇനി √5 × √5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകരം നമുക്ക് 5 കൊടുക്കാം, കാരണം 5 × 5 = 25 ആണ്. √25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആകും. അപ്പം 5, പിന്നൊരു √5 കൂടെ ഉണ്ട്, പിന്നൊരു √5 കൂടെ ഉണ്ട്. അപ്പം 5√5 വന്നു. ഇനി മൈനസ് കൊടുത്തു. 3 × √5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3√5 തന്നെ. ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ 5 ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 2 വന്നു, അതിൻ്റെ കൂടി ഒരു √5 കൂടെ കൊടുക്കുക. ഇതാണ് ആൻസർ വരിക. അപ്പം എക്സ് പ്ലസ് വൺ ബൈ എക്സ് √5 ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. √5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5√5 എന്ന് വരും. 3 × √5 3√5 ആണ്. ഇനി ഇത് മൈനസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് 5x − 3x ചെയ്യത്തില്ല, അതെങ്ങനെയാണ്? 5 ൽ നിന്ന് 3 മൈനസ് 2 കൊടുത്ത് എക്സ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾക്കിവിടെ 2√5 എന്ന് കിട്ടി. ഇവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് സിമ്പിളിൻ്റെ കേസായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണ്? ഇവിടെ എക്സ് മൈനസ് 1/x വാല്യൂ 5 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് 1/x³ വാല്യൂ എത്ര? If x minus 1 by x is equal to 5, then find the value of x cube minus 1 by x cube. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? പോസിറ്റീവിൻ്റെ കേസായിരുന്നു. ഇനി ഇവിടെ എന്താണ്? മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ, ഇവിടുത്തെ സിമ്പിൾ പ്ലസ് ആകുമെന്നേ ഉള്ളൂ. അതായത് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 5 5 ക്യൂബ് നമ്മൾ കാണും, ഇവിടെ 5 × 3 15 കാണും. ഇവിടെ മൈനസ് ആയിരുന്നു. അപ്പം ക്വസ്റ്റ്യൻ ഈ മൈനസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 125 + 15 എന്ന് വരും. 140 ആൻസർ വരിക. അതായത് ഈ പറഞ്ഞ മെത്തേഡ് തന്നെ, ക്വസ്റ്റ്യൻ മൈനസ് ആണെങ്കിൽ എന്താണ്? ഇവിടുത്തെ സിമ്പിളും നേരെ ചേഞ്ച് ആയി, പ്ലസ് ആയെന്നേ ഉള്ളൂ. ഇനി ഇവിടെ 3 എക്സ് മൈനസ് 1/x ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എന്ത് വരും? 3 ക്യൂബ് 27 മൈനസ് അല്ല, അതിന് പകരം എന്താണ്? പ്ലസ് വരും. 3 × 3 9 വന്നു. 27 + 9 36 വരും. ഓക്കെ, ഇനി √5 കേസ് ആണെങ്കിൽ എന്ത് വരും? ഫസ്റ്റ് √5 ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും 5√5 വരും. മൈനസിന് പകരം പ്ലസ് വന്നു. 3 × √5 എത്രയാണ്? 3√5 വന്നു. അപ്പോൾ ഇവിടെ ഇനി എന്താ ചെയ്യേണ്ടത്? 5 + 3 8 വരും. 8 കൂടെ √5 കൂടെ കൊടുത്തു. 8√5.
ഈസി അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. റൂട്ട് ത്രീ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എക്സ് മൈനസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ റൂട്ട് ത്രീ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ റൂട്ട് ത്രീയുടെ ക്യൂബ് വരും. മൈനസ് ആണെങ്കിൽ നമ്മളിവിടെ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം എന്താണ്, ത്രീ ഇൻറ്റു റൂട്ട് ത്രീ വരും. ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ റൂട്ട് ത്രീ ആണ്. റൂട്ട് ത്രീയുടെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, ത്രീ റൂട്ട് ത്രീ തന്നെ അല്ലേ? കാരണം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ആണ്. രണ്ട് റൂട്ട് ത്രീ സ്ക്വയർ, റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ത്രീ ആകും, ത്രീ റൂട്ട് ത്രീ വന്നു. ഇനി ത്രീ റൂട്ട് ത്രീ പ്ലസ് ത്രീ റൂട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? മൂന്ന് പ്ലസ് മൂന്ന് ആറ്, സിക്സ് റൂട്ട് ത്രീ വരും. അപ്പം ഇത് മനസ്സിലായല്ലോ. നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ക്യൂബ് കണ്ടെത്തുക. ഇനി ക്വസ്റ്റ്യന് പ്ലസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക. അതിനുശേഷം എന്ത് വരും? ഈ തന്നിരിക്കുന്ന നമ്പർ ഇൻറ്റു ത്രീ ചെയ്യുക. അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ് പ്ലസ് വൺ ബൈ എക്സ് നേരത്തെ ഫൈവ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ഫൈവ് ക്യൂബ് മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ വൺ ടെൻ കിട്ടി. ഇനി മൈനസ് ഫൈവ് വന്ന് ഇവിടെ വരുന്ന ചേഞ്ച് എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന ഈ വൺ ടെൻ തന്നെ വരും, പക്ഷെ അതിൻ്റെ സിമ്പിൾ എന്തായിരിക്കും? മൈനസ് വൺ ടെൻ ആയിരിക്കും. ഇത്രയും ചേഞ്ചേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഫൈവ് ഇട്ട് ചെയ്യത്തില്ലേ, അത് തന്നെ വരും ആൻസർ, പക്ഷെ അത് മൈനസ് ആയിരിക്കും. അതിൻ്റെ ചേഞ്ച് എങ്ങനെയാണെന്ന് പറയാം. അതായത് ഇവിടെ നമ്മൾ ഈ ഫൈവ് ക്യൂബിന് പകരം ഇവിടെ ഇനി എന്ത് വരും? മൈനസ് ഫൈവ് ക്യൂബ് വരും. മൈനസ് ഇവിടെ മൈനസ് ഫൈവ് ഇൻറ്റു ത്രീ എന്ന് വരും. അപ്പം ഇവിടെ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് ആയിട്ടുള്ള 125 മൈനസ് 125 മൈനസ് 15 എന്ന് പറഞ്ഞത് പ്ലസ് 15 ആകും. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 125 നിന്ന് 15 മൈനസ് ചെയ്ത് 110 എഴുതിയിട്ട് വലിയത് 125 അതിൻ്റെ സിമ്പൽ കൊടുക്കും. അപ്പം നിങ്ങൾ ഓർക്കും ഇവിടെ വന്നിരിക്കുന്ന 110 അതിൻ്റെ സിമ്പൽ മൈനസ് ആവും. ഇനി റൂട്ട് ഫൈവിൻ്റെ ഒരു കേസ് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? റൂട്ട് ഫൈവിൻ്റെ ക്യൂബ്, അതായത് ഫൈവ് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ഫൈവ് ഇൻറ്റു ത്രീ എന്ന് പറയുമ്പം ത്രീ റൂട്ട് ഫൈവ് വന്നു. നമ്മുടെ ആൻസർ എന്തായിരുന്നു? ടു റൂട്ട് ഫൈവ്. ഇവിടെ വരുമ്പോൾ എന്താകും? അത് മൈനസ് ആകും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൺ ബൈ എക്സ് റൂട്ട് ഫൈവ് ആണെങ്കിൽ ഈ എക്സ് ക്യൂബ് പ്ലസ് വൺ ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ പറയുമ്പോഴാണ് ഇങ്ങനെ വന്നിരുന്നത്. ഇത് മൈനസ് റൂട്ട് ഫൈവ് ആകുമ്പോൾ എന്ത് വരും? ഇത് മൈനസും ഇത് പ്ലസ്സും ആകും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് വലുത് ഇതാണ് അതിൻ്റെ സിമ്പൽ കൊടുക്കുമ്പോൾ മൈനസ് ടു റൂട്ട് ഫൈവ് എന്ന് തോന്നും. ഇനി ഇത് തന്നെ നമ്മൾ എക്സ് മൈനസ് വൺ ബൈ എക്സിൻ്റെ കേസ് നോക്കുക. നമ്മൾ ഫൈവ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എക്സ് ക്യൂബ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ നമ്മളെങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇത് 125 പ്ലസ് 15 എന്നല്ലേ നമ്മൾ ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇത് പ്ലസ് ആക്കുക എന്നേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയ വാല്യൂ 140. ഇനി ഇവിടെ ഇത് മൈനസ് ഫൈവ് ആണെങ്കിൽ എന്താ ചേഞ്ച്? ഇത് മൈനസ് 140 ആകും. മനസ്സിലായി? ഇത് മൈനസ് 140 ആയിട്ട് മാറും. അപ്പോൾ റൂട്ട് ഫൈവ് എക്സ് മൈനസ് വൺ ബൈ എക്സ് ക്യൂബിൻ്റെ വാല്യൂ റൂട്ട് ഫൈവ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു? ഫൈവ് റൂട്ട് ഫൈവ് വന്നു. അതിനുശേഷം എന്തായിരുന്നു? ഇവിടെ പ്ലസ് കൊടുത്തു, ത്രീ റൂട്ട് ഫൈവ് വന്നു. അപ്പം അഞ്ച് പ്ലസ് മൂന്ന് എയ്റ്റ് റൂട്ട് ഫൈവ് ആണ് വന്നത്. ഇത് മൈനസ് ആക്കുവാണെങ്കിൽ എന്താണ്? ഇത് മൈനസ് ആകുമെന്നേ ഉള്ളൂ. ചേഞ്ച് വരുന്നത് ഇവിടെ മൈനസ് ആവും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും മൈനസ് ആകും, ഈ പ്ലസ് എന്നുള്ളതും മൈനസ് ആകും. ഇവിടെ ഇതും മൈനസ് ആകും, ഈ പ്ലസ് എന്നുള്ളതും മൈനസ് ആകും. അപ്പം ഇത്രയും ചിന്തിക്കുക. നമ്മൾ പറഞ്ഞ ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അതിനുശേഷം സിമ്പിളിൽ ചേഞ്ച് ചെയ്യുക. മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം മനസ്സിലായല്ലോ. നമ്മളോട് രണ്ട് ടൈപ്പിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, എക്സ് പ്ലസ് വൺ ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞ എന്താണ്? ഇവിടെ വന്നിരിക്കുന്ന നമ്പറിൻ്റെ ക്യൂബ് പ്ലസ് ആണെങ്കിൽ മൈനസ്, അതിന് ശേഷം ഫൈവ് ഇൻറ്റു ത്രീ. ഇതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് മെത്തേഡ്. ഇത് തന്നെ ഇവിടെ മൈനസ് വരുവാണെങ്കിൽ ഇത് പ്ലസ് ആക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മൈനസിൻ്റെ കേസും പറഞ്ഞു. നമ്മുടെ ആൻസറിൽ സിമ്പിൾ മൈനസ് ആക്കുക എന്നൊരു ചേഞ്ച് ആവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.